ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണതിരിക്കാൻ, ഒരുപാട് തിക്കാവാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കി വയ്ക്കാം. അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എണ്ണയിൽ എടുത്തിട്ട് ഇത് പൊരിച്ചിട്ട് വറുത്ത് മാറ്റി എടുക്കാം. ഇനി നമുക്ക് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഗാർലിക്ക് സോട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഓണിയനും കൂടെ ചേർത്ത് നല്ലതുപോലെ സോട്ട് ചെയ്യാം. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിനുശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്, ആ ഒരു മിക്സ്ചറും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ തീ വളരെ ലോയിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം 4 പച്ചമുളക് നെടുകെ കീറിയതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അത് നന്നായി തിളച്ച ശേഷം ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കാപ്സിക്കവും കുറച്ച് ഓണിയനും സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് ജിഞ്ചറും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തന്നെ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ പറ്റി. വെറും 20 മിനിറ്റ് മതി നമുക്ക് ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എന്നാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിന് മുമ്പേ ഫ്രൈഡ് റൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫിയ കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.